പ്രമേഹ രോഗത്തിന് ചികിത്സയില്ല, അത് നിയന്ത്രിച്ച് മാത്രമേ നിർത്താൻ പറ്റൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നതും തെറ്റിദ്ധാരണ പേര് ജീവിക്കുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് പ്രമേഹം. ഈ രോഗം ചികിത്സിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഗുളികകളൊക്കെ ഒന്നൊന്നായിട്ട് ഫലിക്കാതെ വരികയും അവസാനം രോഗി ഇൻസുലിൻ നേരിട്ട് എടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അയാൾ ആജീവനാന്തം ഇൻസുലിൻ എടുത്തുകൊണ്ടേയിരിക്കണം, മറ്റു വഴികളൊന്നുമില്ല മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ പക്കൽ. എന്നാൽ ഈ രോഗത്തിൻ്റെ പേരിൽ ലോകത്തെമ്പാടും നടക്കുന്നത് വൻ ചതിയാണ്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ലോക തലസ്ഥാനമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ കേരളമാണ് ഇന്ത്യയുടെ തലസ്ഥാനമെന്നും പറയും. ശരിയായിട്ട് പ്രമേഹ രോഗത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇന്ന് കേരളത്തിലുള്ള പ്രമേഹ രോഗികളിൽ 10% പോലും യഥാർത്ഥ രോഗികളായിട്ട് കാണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒന്നാമതായിട്ട് പ്രമേഹം എന്നാൽ എന്താണെന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് രക്തത്തിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് രോഗം. എന്നാൽ യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതാണ്, നടക്കാതെ വരുന്നതാണ്. ഒരു വ്യക്തിയുടെ സ്വാഭാവിക ശാരീരിക പ്രവർത്തനം പ്രായമാകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അതിൽ കുറവുകളുണ്ടാകും, അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരും, അത് സ്വാഭാവികമാണ്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ 10, 20, 30 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് അത്യധികമായിട്ടുള്ള ക്ഷീണമുണ്ടാവുക, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുക, അവിടെയാണ് ഒരു രോഗമുണ്ട് എന്ന് നമ്മൾ, അല്ലെങ്കിൽ അയാളെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് പ്രമേഹ രോഗികളായിട്ട് മാറുന്നത്? നമ്മൾ ഇന്ന് പ്രമേഹ രോഗിയായിട്ട് മാറുന്നത് ഒരു ടെസ്റ്റിലൂടെയാണ്. ഒരു വ്യക്തി ആശുപത്രിയിൽ പോകുന്നു ഏതെങ്കിലും ഒരു രോഗത്തിന്, അവിടെ ഡോക്ടർ രക്തപരിശോധനയ്ക്ക് എഴുതി കൊടുക്കുന്നു. രക്തം പരിശോധിക്കുമ്പോൾ അയാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്രയിൽ കൂടുതലാണെങ്കിൽ അയാൾ രോഗിയാണെന്ന് പറയും. അയാളോട് പിന്നീട് മരുന്ന് കഴിക്കാൻ, ചിലപ്പോൾ ഉടനെ തന്നെ കഴിക്കാൻ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറയുന്നത്, എന്തായാലും ശരി ആ അളവ് നോക്കിയാണ് ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് അയാൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം, മറിച്ച് അയാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് ഇത്ര അളവിൽ കൂടുതലുണ്ട് എന്നത് മാത്രമാണ്. അത് തന്നെയാണ് രോഗമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഈ രോഗി ആജീവനാന്ന് ജീവിക്കുന്നത്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്രയിൽ കൂടരുത്, അതിൽ താഴെ നിന്നാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് രോഗി പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതല്ല, മറിച്ച് ശരിയായ തോതിൽ കരൾ ഉത്പാദിപ്പിക്കുന്ന ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്താതെ ഇരിക്കുന്നതാണ്. അങ്ങനെ എത്താതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് അയാളുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കലശലായിട്ടുള്ള ക്ഷീണം, ദാഹം, അതുപോലെ തന്നെ മറ്റ് ചില അസ്വാഭാവികതകൾ, ശാരീരിക തകരാറുകൾ എന്നിവ അനുഭവപ്പെടും. കാരണം അയാൾക്ക് ഊർജം കിട്ടുന്നില്ല. ഗ്ലൂക്കോസ് എന്നാൽ ഊർജം എന്ന് തന്നെയാണ് അർത്ഥം. അയാൾക്ക് എനർജി കിട്ടുന്നില്ല. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് എനർജി കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അയാളുടെ ശാരീരിക പരിശോധന നടത്തേണ്ടതും എവിടെയാണോ തകരാർ അത് പരിഹരിക്കേണ്ടതും. എന്നാൽ ഇവിടെ ചെയ്യുന്നത് അയാൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ പ്രശ്നമോ കാര്യമോ ഒന്നുമില്ല, പക്ഷേ രക്തപരിശോധന നടത്തുമ്പോൾ അയാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ഇത്ര അളവിൽ കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാമോ എന്നറിഞ്ഞുകൂടാ, നിങ്ങൾ ഒരു സമയത്ത്, അതായത് നിങ്ങൾ രക്തം പരിശോധിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു സൂചിക്ക് പകരം 5 സൂചി 5 ഇടങ്ങളിലായിട്ട് കുത്തി രക്തമെടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് 5 റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ രക്തപരിശോധന നടത്തുമ്പോൾ ഒരു സിറിഞ്ചിൽ മാത്രം രക്തം കൊടുക്കാതെ ഒരേ സമയത്ത് തന്നെ ശരീരത്തിൽ നിന്നും 3-ഓ 4-ഓ ഇടത്ത് നിന്ന് രക്തമെടുക്കുക, എടുത്തിട്ട് വിവിധ ലാബുകളിൽ പരിശോധിക്കുക. ആ 4-ഓ 5-ഓ ലാബുകളിലെ പരിശോധനാ ഫലം വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില സമയത്ത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരം തന്നെ വർദ്ധിപ്പിക്കും. അതെന്തിനാണ്? ആ സമയത്തെ പ്രത്യേകത അനുസരിച്ചാണ്. നമുക്ക് കൂടുതൽ ഊർജം വേണ്ടപ്പോൾ ശരീരം കൂടുതൽ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും.
അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അത് രക്തത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഭയം ഉണ്ടാകുമ്പോൾ രക്തസമ്മർദ്ദം കൂടുന്നതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. കാരണം ശരീരം ആ ഭയത്തിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ കൂടുതൽ ഊർജം വേണം, കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിട്ട് രക്തം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് അത് കൂടി എന്നതൊന്നും പരിശോധിക്കാതെ, പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്നതുപോലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ രോഗമായിട്ട് ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ അയാൾക്ക് അപ്പോൾ മാത്രമാണോ ഉണ്ടായത്, സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? ശരിക്കും ഒരു വ്യക്തിയുടെ രക്തം പരിശോധിക്കേണ്ടത് അയാൾ പരിപൂർണ വിശ്രമത്തിലായിരിക്കുമ്പോഴും അയാൾ ആഹാരമൊന്നും കഴിക്കാതെ കുറഞ്ഞതൊരു 3-4 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് അയാളൊരു സ്വാഭാവികമായ ശാന്തമായ അവസ്ഥയിൽ ഭയമൊന്നുമില്ലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് തന്നെ 2-4 തവണയെങ്കിലും നോക്കിയിട്ട് മാത്രമേ അയാൾക്ക് അത്തരത്തിലൊരു പ്രശ്നമുണ്ടോ എന്ന് പരിഗണിക്കുക പോലും ചെയ്യാം. എന്നാൽ ഇവിടെ ഒരു രക്തപരിശോധന നടത്തുന്നു. ആ രക്തപരിശോധനയിൽ ഏതെങ്കിലും കാരണം കൊണ്ട് അയാളുടെ രക്തത്തിൽ ആ സമയത്ത് ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ അതൊരു രോഗമായിട്ട് കണ്ടുകൊണ്ട് ചികിത്സ ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രമേഹം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പാൻക്രിയാസ് ശരിയായ തോതിൽ ഇൻസുലിൻ ഉണ്ടാക്കാതെ വരികയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഇൻസുലിൻ വേണ്ടത്ര ഫലപ്രദമായിട്ട് ജോലി ചെയ്യാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ കോശങ്ങളിലേക്ക് വേണ്ട തോതിൽ ഗ്ലൂക്കോസ് എത്തില്ല. അത് രക്തത്തിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ ഉള്ള ആൾക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ നിങ്ങൾ മറ്റേതെങ്കിലും കാരണവശാലോ നിങ്ങളുടെ ശരീരം അധികമായിട്ട് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടത്തിവിടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു രക്തപരിശോധന നടത്തിയിട്ട് അയാൾക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു മെഡിക്കൽ ബ്ലണ്ടർ വേറെ ഇല്ല. അപ്പോൾ പരിശോധനയിൽ തന്നെയാണ് പല ആൾക്കാരും രോഗികളായിട്ട് മാറുന്നത്. ഇങ്ങനെ രോഗമില്ലാത്ത ആൾ പോലും പരിശോധനയിലൂടെ രോഗിയായിട്ട് മാറിയിട്ട് അയാൾക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ കൊടുക്കുന്ന ധാരാളം മരുന്നുകളുണ്ട്. പയോഗ്ലിറ്റാസോൺ, റോസിഗ്ലിറ്റാസോൺ, മെറ്റ്ഫോമിൻ, അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ഉദാഹരണത്തിന്, ഒരു മരുന്ന് ശരീരത്തിൽ ചെന്നിട്ട് ചെയ്യുന്നത് കരളിനെ നേരിട്ട് അങ്ങ് ബാധിക്കുക എന്നുള്ളതാണ്. കരളാണ് ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ഈ മരുന്ന് ചെന്നിട്ട് കരളിനോട് പറയുകയാണ്, നീ ഇത്രയ്ക്കൊന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി. കരൾ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുമ്പോൾ ചെന്ന് രക്തം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറവായിരിക്കും. കാര്യം എന്താണ്? കരൾ വേണ്ടത്ര ഉണ്ടാക്കുന്നില്ല. കരൾ വേണ്ടത്ര ഗ്ലൂക്കോസ് ഉണ്ടാക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നാമത്, കരളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ കരൾ ദുർബലമാകുന്നു. രണ്ട്, ശരീരത്തിന് എത്ര ഗ്ലൂക്കോസ് ആണ് വേണ്ടത്? ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ്. അവരുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്കും അവർ ചെയ്യുന്ന ജോലിക്കും അനുസരിച്ചാണ് കരൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും ഒരേ അളവിൽ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഇവിടെ അയാളുടെ ശരീരത്തിന് വേണ്ടത്ര ഗ്ലൂക്കോസ് എത്രയാണെന്ന് കരളിന് മാത്രമേ അറിയാവൂ. കരൾ അതങ്ങനെ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മരുന്ന് ചെന്നിട്ട് കരളിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നീ ഇത്രയും ഉണ്ടാക്കണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി, ഞാൻ പറയാൻ എത്ര ഉണ്ടാക്കണം. അപ്പോൾ കരൾ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. സകല അവയവങ്ങൾക്കും അളവിൽ കിട്ടേണ്ട ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്നു. അതായത് ശരീരം നിശ്ചയിച്ചിരിക്കുന്ന അളവിൽ കിട്ടേണ്ട ഗ്ലൂക്കോസ് കരൾ കുറച്ചുണ്ടാക്കുന്നത് മൂലം കുറഞ്ഞു പോവുകയും അങ്ങനെ മൊത്തം ശരീരത്തെയും ഈ ഒരു മെഡിസിൻ മൂലം തളർച്ച ബാധിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ശരീരത്തിന് എത്ര ഗ്ലൂക്കോസ് വേണോ അത്ര ഗ്ലൂക്കോസ് കരൾ ഉണ്ടാക്കിയേ പറ്റും. അതിനെ മരുന്ന് തടസ്സപ്പെടുത്തുമ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടത്ര അളവിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കിട്ടാതെ വരികയും അത് മെല്ലെ 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 അയാളെ ക്ഷീണിതനാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മരുന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുതരം മരുന്ന് ചെയ്യുന്നത്. മറ്റൊരു മരുന്ന് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അത് ചെന്നിട്ട് പാൻക്രിയാസിനോട് പറയുന്നു, നീ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കണം. പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിപ്പിക്കുക. കാര്യം പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, വേണ്ടത്ര അളവിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് ചെല്ലുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മരുന്ന് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ നമ്മൾ ചിന്തിച്ചത്? പാൻക്രിയാസിനെ ഉദ്ദീപിപ്പിച്ച് അതിനെക്കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഏതോ കാരണം കൊണ്ട് വേണ്ട പോലെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു പാൻക്രിയാസിനെ മരുന്ന് ചെന്ന് നിർബന്ധിച്ച് കൂടുതൽ ജോലി ചെയ്യിക്കുകയാണ്.
വയ്യാത്ത ഒരുത്തൻ ചുമരെടുക്കുകയാണ്. അവൻ 10 കിലോ എടുക്കുമ്പോൾ തളർന്നു വീഴും. അവനെ അടിച്ചും പിടിച്ചും 12 കിലോ 15 കിലോ എടുപ്പിച്ചാൽ അവസാനം എന്താവും? അവസാനം അവൻ ഒട്ടും തന്നെ ജോലി ചെയ്യാൻ വയ്യാതായി തളർന്നു വീഴും. അവന്റെ ആരോഗ്യ പ്രശ്നം പരിഹരിച്ചിട്ട് അവനോട് പറയുകയാണ് നീ എടുക്കാൻ, കുഴപ്പമില്ല അവൻ എടുക്കും. എന്നാൽ ഇവിടെ പാൻക്രിയാസിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ അത് പരിഹരിക്കാതെ നേരിട്ട് അതിനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഈ പാൻക്രിയാസിന് പ്രവർത്തിക്കാനേ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തും. അതായത് അത് കൂടുതൽ കൂടുതൽ ശ്രമിച്ച് അത് കൂടുതൽ ക്ഷീണിതനായി അവസാനം അതിന് അല്പം പോലും ഈ പറയുന്ന ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ മരുന്ന് മൂലം എത്തും. ഇനി മറ്റൊരു മരുന്ന് ചെയ്യുന്നത് വേറെ ഒന്നാണ്. ആ മരുന്ന് ചെയ്യുന്നത് ദഹന വ്യവസ്ഥയെ ബാധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാതെ അല്ലെങ്കിൽ പെരിയ ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോഴും രക്തത്തിലേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അതുകൊണ്ട് ദഹനം താറുമാറാക്കി ശരിയായ തോതിൽ ഗ്ലൂക്കോസിന്റെ ഉത്പാദനം നടക്കാതെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് കാണിച്ചു നിർത്തുക അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാലക്രമേണ നമ്മുടെ ദഹന വ്യവസ്ഥ തകരാറിലായിട്ട് മാറുന്നു. മറ്റൊരു മരുന്ന് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അത് ചെയ്യുന്നത് നേരിട്ട് കിഡ്നിയെ ബാധിക്കുക. അതായത് കിഡ്നിയോട് പറയുന്നു, നീ ഇത്ര ഗ്ലൂക്കോസ് മൂത്രത്തിൽ കൂടെ കളഞ്ഞാൽ പോരാ, കുറെ കൂടി കൂടുതൽ കളയണം, കുറെ കൂടി കൂടുതൽ ഗ്ലൂക്കോസ് നീ കളയണം. അപ്പോൾ കിഡ്നി ആ മരുന്നിൻ്റെ പ്രവർത്തനം മൂലം കൂടുതൽ പ്രവർത്തിക്കുകയാണ്, തെറ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് എത്ര ഗ്ലൂക്കോസ് ആണോ ശരീരത്തിന് പുറത്തേക്ക് കളയേണ്ടത് അത്ര മാത്രമേ കിഡ്നി കളയുകയുള്ളൂ. എന്നാൽ ഈ മരുന്നിൻ്റെ കമ്പൽഷൻ മൂലം കിഡ്നി എഴുതുന്നു, കിഡ്നി കൂടുതൽ ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തു കളയുന്നു. അങ്ങനെ കിഡ്നി കൂടുതൽ മൂത്രം വഴി പുറത്തു കളയുമ്പോൾ ഈ വ്യക്തി പോയിട്ട് രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ്. ഈ 4 രീതിയിലുള്ള ഗുളികകളും ചെന്നിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആന്തരിക അവയവങ്ങളെ നേരിട്ട് ബാധിച്ച് അവയുടെ പ്രവർത്തനം താറുമാറിലാക്കി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ചികിത്സയിലെ ഏറ്റവും വലിയ ചതി എന്ന് ഞാൻ പറഞ്ഞത്. രക്തത്തിൽ ഗ്ലൂക്കോസ് കിടക്കുന്നതല്ല രോഗം, യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് പ്രോപ്പർ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ചെല്ലുന്ന മരുന്നുകളൊന്നും തന്നെ അത് ചെയ്യുന്നില്ല. അത് പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു, എന്നാൽ പാൻക്രിയാസ് എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അത് പരിഹരിക്കുകയല്ല. കാരണം അത് പരിഹരിച്ചാൽ അതിനുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഈ രോഗിക്ക് ജീവിതകാലത്ത് മരുന്ന് കഴിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ മോഡേൺ മെഡിക്കൽ സയൻസിന് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ അങ്ങനെ ചെയ്താൽ ഈ രോഗിയെ പിന്നെ അവർക്ക് ആജീവനാന്തം കിട്ടില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ചു നിർത്താൻ വേണ്ടി മാത്രമുള്ള മെഡിസിൻ കൊടുത്ത് അത് കരളിനെയും പാൻക്രിയാസിനെയും കിഡ്നിയെയും ദഹന വ്യവസ്ഥയെയും ഒക്കെ ബാധിച്ച് പുറമേ ഈ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് താൽക്കാലികമായിട്ട് കുറച്ച് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ ഈ അവയവങ്ങൾക്കൊന്നും തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. കാര്യം മരുന്നിൻ്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം മൂലം ശരിയായ രീതിയിൽ ഈ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ ഗുളികകളെല്ലാം പരാജയപ്പെടുകയും ഇനി മുതൽ നിങ്ങൾ ഇൻസുലിൻ എടുക്കണം എന്ന് ഡോക്ടർ പറയുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ 1-ാമത്തെ ഘട്ടം ടെസ്റ്റാണ്. രക്തപരിശോധന നടത്തി അതിലൂടെ ആ വ്യക്തിയുടെ രക്തത്തിൽ ആ സമയത്ത് ഒരു നിശ്ചിത തോതിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ രോഗമായിട്ട് കണ്ടുകൊണ്ട് രോഗമില്ലാത്ത ആ വ്യക്തിക്ക് ഗുളികകൾ കൊടുത്ത് അയാളുടെ ആന്തരിക അവയവങ്ങളെ മെല്ലെ 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 ഒന്നൊന്നായിട്ട് തകരാറിലാക്കുകയാണ്. ഇങ്ങനെ തകരാറിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഗുണം കിട്ടുന്നത് ഈ ഫാർമസികൾക്ക് തന്നെയാണ്. ഇതുകൂടാതെയാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ. ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അല്ല, അങ്ങനെ ആയി വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് പാൻക്രിയാസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. അത് കൃത്രിമമായിട്ടോ അതിന് സമ്മർദ്ദം ചെലുത്തിയോ അല്ല, അതിനുള്ള എന്തോ ഒരു തകരാറ്, അതിന് മാത്രമുള്ള തകരാറാവില്ല, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം മൂലമായിരിക്കും പാൻക്രിയാസ് ശരിയായിട്ട് പ്രവർത്തിക്കാത്തത്. അപ്പോൾ ശരീരത്തിന് മൊത്തത്തിൽ ഉത്തേജനം കൊടുക്കുന്ന ഒരു എന്താണ് പറയുന്നത് ഒരു ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു മൊത്തത്തിൽ ശരീരത്തിനെ ആകമാനം കണ്ടുകൊണ്ടുള്ള
ഒരു ട്രീറ്റ്മെന്റ് പാക്കേജിന് മാത്രമേ പാൻക്രിയാസിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പാൻക്രിയാസിനെ മാത്രമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. കാരണം പാൻക്രിയാസ് മറ്റ് സകല അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന് തകരാറുണ്ടെങ്കിലും കരളിന് തകരാറുണ്ടെങ്കിലും കിഡ്നിക്ക് തകരാറുണ്ടെങ്കിലും ഒക്കെ അതും പാൻക്രിയാസിനെ ബാധിക്കാം. അതുകൊണ്ട് മൊത്തം ശരീരത്തിനെ ഉത്തേജിപ്പിക്കാനുള്ള, മൊത്തം ശരീരത്തിനെ നോർമലൈസ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് മറികടക്കാൻ പറ്റുള്ളൂ. എന്നാൽ എന്താണ് ഈ ഗുളികകൾ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.